குவாலிட்டி ஃபுட்டானது வெரி ரீசனபிள் ப்ரைஸ். அதோட ஆனால் அதை நீங்கள் நீங்கள்ட்டு எடுத்துக்கலாம். நீங்கள் பார்க்கலாம் அண்ட் ஷேவியான ப்ரைஸில் உனக்கு. ഇതാണ് ഞാൻ പറഞ്ഞ ഫാത്തിമ റെസ്റ്റോറൻറ്റ്. ഇവിടെ 2:30 മുതൽ ചായയും സ്നാക്സും അവൈലബിൾ ആണ്. അപ്പോൾ സ്നാക്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ടൈമിൽ വന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് അജ്മാൻ മ്യൂസിയത്തിൻ്റെ അടുത്താണ്. ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നമുക്ക് ചായയുടെ അല്ലെങ്കിൽ ചായയും അതിൻ്റെ കൂടെ കിട്ടുന്ന സ്നാക്സും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതെന്താ അതിലെ ഫില്ലിംഗ് എന്താ ഉള്ളിൽ? ഓക്കെ. ഇതോ ഇത് നാടൻ ഫില്ലിംഗ് കോക്കനട്ട് അതുപോലെ നമ്മുടെ സ്റ്റൈലിലാണല്ലോ ഡിഫറൻസ് ആയില്ലേ. ഓക്കെ. അതുപോലെ ഇത് ഇത് ഇതാണ് ആലു ബോണ്ട്. ആലു ബോണ്ട് കുറച്ച് മസാല മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്പെഷ്യൽ ആയിട്ട് മസാല മിക്സ് ചെയ്തിട്ട് വരുന്നത്. നാടൻ പരിപ്പോട നമ്മുടെ സുഖിയാണ് അറിയാം. നമ്മുടെ ഉഴുന്നുവട പിന്നെ പഴംപൊരി. ഇത് എല്ലാ ദിവസവും സെയിം തന്നെ ആയിരിക്കും അതോ? എല്ലാ ദിവസവും സ്പെഷ്യൽ ആയിട്ടുള്ള ഡിഫറൻസ് ഐറ്റംസ് വരും. ചില ദിവസങ്ങളിലെ അട പൊരിച്ചത് പൊരിച്ചട വരുന്നുണ്ട്. അതുപോലെ ഉള്ളിവട അങ്ങനത്തെ ഐറ്റംസ് സ്പെഷ്യൽ ആയിട്ടുണ്ട്. എല്ലാ ഞങ്ങളെന്നെ ഇത് കൂടാണ്ട് നമുക്ക് മറ്റേ ചിക്കൻ അല്ലെങ്കിൽ നോൺ വെജ് ഐറ്റംസിലുള്ള സ്നാക്സ് ഒന്നും ഉണ്ടാവാറില്ല. കട്ട്ലേറ്റ് അതുപോലെ സമോസ ഉണ്ടാവാറുണ്ടല്ലേ. പക്ഷെ ഇതൊരു 5:00 ആവുമ്പോഴത്തേനും ക്ലോസ് ആവും അല്ലേ? എന്റെ പേര് ബെന്നിന്നാണ്, ഞാൻ എന്റെ മാനേജറാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ടാക്കി വിൽക്കുന്നതാണ്. ഒരു പുറത്തുനിന്നുള്ള ഐറ്റംസ് ഇവിടെ ഞങ്ങള് എടുത്ത് വിൽക്കില്ല. അത് പൊരിച്ചു കൊടുക്കുന്ന പരിപാടിയില്ല. എല്ലാം സ്വന്തം ഞങ്ങളുടെ ഷെഫുമാർ ഉണ്ടാക്കുന്ന ഐറ്റം മാത്രമേ വിൽക്കുള്ളൂ. പിന്നെ ഇവിടുത്തെ മസാലകളുടെ പ്രത്യേകത ഞങ്ങൾ അരച്ചും പൊടിച്ചുണ്ടാക്കുന്ന മസാലയാണ് ഉപയോഗിക്കുന്നത്. കമ്പനി മസാലകളൊന്നും കൂടെ ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ഷെഫുമാരാണ് അതെല്ലാം ചെയ്യുന്നത്. പാക്കറ്റ് മസാലകളോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. സാമ്പാറിനായാലും ഇവിടെ മസാല അരയ്ക്കും, അല്ലെങ്കിൽ മീറ്റ് ആയാലും എല്ലാം ഇവിടെ അരച്ചുണ്ടാക്കുന്നതാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് എല്ലാവരും ഞങ്ങൾ പറയല്ല, ഇവിടെ വരുന്ന ഗസ്റ്റുകളോ അംഗീകരിച്ച കാര്യമാണ് അത്. ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ട് 8 January 18 ഓപ്പൺ ചെയ്തത്. ഇതാണ് ഞങ്ങളുടെ കുറച്ച് സ്പെഷ്യൽ രീതികൾ. പിന്നെ ഫുഡുകളുണ്ട്, നാടൻ രീതികളാണ് കൂടുതൽ ഞങ്ങളിവിടെ ചെയ്യുന്നത്. ചെഫുമാരൊക്കെ നല്ല വൈദഗ്ധ്യമുള്ളവരാണ്. നല്ല റെസ്റ്റോറൻറ്റുകളിലൊക്കെ വർക്ക് ചെയ്ത് കിട്ടുവന്ന ആൾക്കാരാണ്. പ്രത്യേകമായിട്ട് ഞങ്ങൾ ഏലയട ഉണ്ടാക്കുന്നത് എല്ലാ റെസ്റ്റോറൻറ്റിലും അല്ലെങ്കിൽ ആരും ഞങ്ങൾ കുറ്റപ്പെടുത്തല്ല. ഓരോരുത്തർക്കും ഒരു സ്റ്റൈലുകളാണ്. ഞങ്ങളുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളായിട്ട് ഒരു സ്പെഷ്യൽ അതിന് വേണ്ടിയിട്ട് ഒരു ശർക്കരയും അതുമാതിരി അവരൊക്കെ ചേർത്തൊരു എന്താ പറയുക ഒരു പായസക്കൂട്ട് മാതിരി ഉണ്ടാക്കിയിട്ടാണ് ആട ഉണ്ടാക്കുന്നത്. അത് ഏലയുടെ എല്ലാവരും വലിയ ഇഷ്ടമുള്ള സാധനമാണ്. ഇവിടെ വന്ന് എല്ലാവരും പ്രാവശ്യം കഴിച്ച് കഴിഞ്ഞാൽ ചോദിക്കും ആ ഏലയട ഉണ്ടോ ഇന്ന് എന്ന് ചോദിച്ച് മടിക്കാറുണ്ട് ഏലയട. അതാണ് ഏലയുടെ ഒരു പ്രത്യേകത. സ്റ്റാർട്ടിംഗ് മുതലായിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നുകൊണ്ടിരിക്കുന്ന ഭക്ഷണം ടേസ്റ്റ് കുഴപ്പമില്ല. നാടൻ മീൻസ് ആണെന്നുണ്ടെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ അതുപോലത്തെ ലഘു കടിയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഭക്ഷണം കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിയാണ്. ഞാന് ഇവിടെ അജ്മാനുള്ള ആളെന്നാണ്. പിന്നെ അറിഞ്ഞു വരുന്ന ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഷോപ്പാണ്. സ്റ്റാർട്ടിംഗ് മുതലുള്ള ആളാണ് ഞാൻ. സക്സസ് ആയിട്ട് തോന്നുന്നുണ്ട്. ഭക്ഷണം കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല. എന്റെ വീടിന്റെ ഫ്രണ്ടാണ്. ഇതെന്താ? ഇതാണ് ഇവിടുത്തെ
ഷെഫ് പേരെന്താ? ദിനേശ് അല്ലേ. ഓക്കെ, ഇവിടെ എത്ര നാളായി വർക്ക് ചെയ്യണു? ഒരു വർഷം. നാട്ടിലായിരുന്നോ വരും മുന്നേ? നാട്ടിലായിരുന്നല്ലേ. ഇപ്പൊ എത്ര നാളായി ഈ ഒരു പ്രൊഫഷനില്? 17 വർഷമായില്ലേ. ഓക്കെ, ഈ ഡിഷസിന്റെ ഒക്കെ ഒരു സ്പെഷ്യാലിറ്റി ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ഈ ഇവിടത്തെ എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ഡിഷ് വെറൈറ്റി ആയിട്ട് നിക്കുന്നേന്നുള്ളത്? ഫിഷ് മൂളിയാണല്ലേ. ഓക്കെ, തേങ്ങാപ്പാലല്ല. ഓക്കെ, ഈ ഫിഷ് മോളിൽ ഏത് ഫിഷാ യൂസ് ചെയ്തിട്ടുള്ളത്? ഐക്കൂറ അല്ലേ. ഓക്കെ, നിങ്ങള് ഇവിടത്തെ തന്നെ ഉണ്ടാക്കുന്ന മസാലകളാണ്? ആ ഓക്കെ, ഷെഫ് തന്നെയാണോ ഉണ്ടാക്കുന്നത്? പ്രോൺസ് പൊള്ളിച്ചത്, ചുവന്നുള്ളി, ജിഞ്ചർ ഗാർലിക്ക്, അധികം ഇതില്ല, സ്പൈസി അല്ല, മീഡിയം സ്പൈസി. പിന്നെ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. നാടൻ ഡിഷസ് എല്ലാം വെളിച്ചെണ്ണയിലാണ്. പിന്നെ കൂടുതല് ഓയിൽ യൂസ് ചെയ്യാനുള്ള ചെയ്യുന്നത് ഫ്രഷ് ആയിരിക്കും. ഫ്രഷ് പ്രോൺസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. മെനു ചേഞ്ച് ചെയ്യണം. അപ്പൊ ഇനി കുറച്ചും കൂടി എന്താ പറയാ, വെറൈറ്റി ആയിട്ട് കുറച്ച് നാടൻ വിഭവങ്ങളായിട്ടാണ് ഇനി വരുന്നത്. അതായത് സ്പെഷ്യലായിട്ട് കപ്പപ്പുട്ട്, അതേമാതിരി ഇറച്ചിപ്പുട്ട്, പിന്നെ ഫിഷ് വറ്റിച്ചത്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഈവനിങ്ങില് നൈറ്റിലുള്ള ഫുഡ് ഡിന്നറായിട്ട് കൊടുക്കാനായിട്ട്. ലഞ്ചും മോർണിംഗൊക്കെ നമ്മളിപ്പോൾ സാധാരണ ചെയ്യുന്ന മാതിരി തന്നെ കൊടുത്തിട്ട് നൈറ്റിൽ കുറച്ച് നമ്മൾ നല്ല നാടൻ ഡക്ക് റോസ്റ്റ്, പിന്നെന്താ കാട റോസ്റ്റ്, കാട ഫ്രൈ, ബോട്ടി ഫ്രൈ, എന്നുവെച്ചാൽ നാടൻ വിഭവങ്ങൾ എല്ലാവർക്കും വെറൈറ്റിയോടുള്ള താല്പര്യം. അപ്പം അങ്ങനെ ഒന്ന് തിരിയാനെക്കുറിച്ചൊരു 10-ാം തീയതിക്ക് ശേഷം ഞങ്ങളുടെ മെനു ചേഞ്ച് ചെയ്യും. അങ്ങനെയാണ് ഇതൊക്കെ ഞങ്ങൾ ഇറക്കാൻ പോകുന്നത്. പിന്നെ ഞങ്ങളുടെ നാടൻ ചായയൊക്കെ നമ്മുടെ നാട്ടിലെ മാതിരി തന്നെയുള്ള സമാപ്തിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങളെ അഭിപ്രായം പറയുന്നത് ശരിയല്ല, ജനമാണ് ഞങ്ങൾക്ക് അഭിപ്രായം മാർക്കിടുന്നത്. അതൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഹോം ഡെലിവറി ഓൾമോസ്റ്റ് അജ്മാലിന്റെ ഏകദേശം ഏരിയകളിലെല്ലാം നമുക്ക് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 2 ഡെലിവറി ബോയ്സ് ഉണ്ട്. ഇവിടുത്തെ ഒരു
ഇതെല്ലാം ചിക്കൻ ഐറ്റംസ് ആണ്. അത് ഇത് പെപ്പർ ചാർക്കോൾ ആണ്, ഇത് ഗ്രീൻ ചില്ലി ചാർക്കോൾ ആണ്, ഇത് നോർമൽ ചാർക്കോൾ ആണ്. ഓക്കെ, ഇതിന്റെ കൂടെ സൈഡായിട്ട് സൂപ്പ്, പിന്നെ മമോസ് ഉണ്ട്, മയണസ് ആൻഡ് ഗുബൂസ് റൊട്ടി ഉണ്ട്. ഇത് എന്ത് സൂപ്പാ? ഷിഹാബ് അല്ലേ, ഇവിടെ സ്ഥിരമായിട്ട് വരുന്നതാണ് ആണല്ലേ. ഓക്കെ, എവിടുന്നാ വരുന്നത്? അജ്മാനിലാണല്ലേ. എന്താ ഓർഡർ ചെയ്തിട്ടുള്ളത്? വെജിറ്റബിൾ ആണല്ലേ. ഇത് ബട്ടർ പനീർ ആണല്ലേ, ബട്ടർ പനീറും ചപ്പാത്തി. ചാനൽ ആയതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ ഇടുക. അടുത്ത വ്ലോഗിൽ കാണുന്നത് വരെ ബൈ ബൈ.